അങ്ങനെ ടിക്കറ്റ് ഫിനാലയിലെ ഏഴാമത്തെ ടാസ്ക് തുടങ്ങിയിട്ട് ബിഗ് ബോസ് പെട്ടിരിക്കുകയാണ്. ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ ടാസ്കിനെ കുറിച്ച് കുറേയധികം ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ടാസ്കിൽ ആദ്യമായി വന്നു നിൽക്കാൻ പലർക്കും ധൈര്യവുമില്ലായിരുന്നു. എന്നാലും നോറ ആദ്യമേ തന്നെ വന്നു നിന്നു. എന്തേലും ആകട്ടെ എന്ന് പറഞ്ഞ് അഭിഷേകും കൂടെ വന്നു നിന്നു. അഭിഷേക് പോയി നിന്നത് കണ്ടപ്പോഴാണ് സായിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകുന്നത്, ഞാൻ പോയി നിന്നാലോ. അങ്ങനെ സായിയും നോറയുമാണ് ഈ ടാസ്കിൽ ആദ്യമായിട്ട് കളിക്കാനെത്തിയത്. നോറയ്ക്ക് തുടങ്ങിയപ്പോൾ തന്നെ ബാലൻസിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നോറയെ പ്രൊവോക്ക് ചെയ്ത് അതിൽ നിന്നും താഴെ വീഴ്ത്താൻ കണ്ടു നിന്നവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സായി ആവട്ടെ മിഥുനത്തിലെ ഇന്നസെന്റിനെ പോലെ അനങ്ങാതെ തന്നെ നിൽക്കുമായിരുന്നു. ഒരു മണിക്കൂർ ഇവർ നിന്നതിന് ശേഷം കണ്ടുകൊണ്ടിരുന്ന കാണികളെല്ലാം ബിഗ് ബോസ് പറഞ്ഞുവിട്ടു. ഇവർ പ്രൊവോക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായിട്ടായിരിക്കും പറഞ്ഞുവിട്ടത്. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏതാണ്ട് 20 മിനിറ്റ് കൂടെ ആയപ്പോൾ സായിയുടെ ബാലൻസ് തെറ്റി ചെടിച്ചെടി താഴെ വീണു. അപ്പോഴും ബാലൻസ് ചെയ്യാൻ ഇത്തിരി പാടാണെങ്കിലും തപ്പിത്തപ്പി നോറ അവിടെ പിടിച്ചു നിന്നു. നോറ നിൽക്കുമ്പോൾ തന്നെ അടുത്തയാൾ കൂടെ അങ്ങോട്ട് പ്രവേശിച്ചു, നന്ദന. നന്ദന വന്നു കഴിഞ്ഞും ഒരമണിക്കൂർ കഴിഞ്ഞും നോറയ്ക്ക് ഒരനക്കവുമില്ല. പിന്നീട് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു 2 മണിക്കൂറായെന്ന്. നോറയ്ക്ക് തന്നിലുള്ള ആത്മവിശ്വാസം പ്രൂവ് ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ അത് ഇത്രത്തോളം ഉപയോഗിച്ച മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസിലില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ഒരു 1.5 മണിക്കൂർ കൂടെ പിടിച്ചു നിന്ന് നോറ ഗംഭീര മത്സരമാണ് കാഴ്ചവെച്ചത്. നോറ പുറത്തായതിനു ശേഷം വന്നിട്ടുള്ള അഭിഷേക് പെട്ടെന്ന് തന്നെ ബാലൻസ് തെറ്റി പുറത്തായി.